ഹലോ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിശങ്കരത്തിൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൗരിക്കും പിന്നെ പ്രൊഫസറിനും എല്ലാവർക്കും നല്ലൊരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ധ്രുവൻ തുനിഞ്ഞിറങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അഫ്സലിനെയും പിന്നെ ധ്രുവന്റെ കൂട്ടാളികളെ എല്ലാം കൂടി ധ്രുവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ചോദിക്കുവാണ്, എന്താ എന്തിനാണ് ധ്രുവൻ വിളിച്ചത്, എന്തിന്റെ ആവശ്യത്തിനാ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നതും പിന്നെ അപ്പൊ തന്നെ നമ്മുടെ ധ്രുവന്റെ മറ്റു കൂട്ടാളികളെല്ലാരും പറയുവാണ് എന്തായാലും ഗൗരി അടിച്ചു പിരിഞ്ഞു, ഗൗരിയും ശങ്കറും അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്ത് പണി ഇപ്പം അവരുടെ കുടുംബത്തിന് എന്ത് പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും ശങ്കർ എന്തായാലും ഇടപെടത്തില്ല. കാരണം ശങ്കറിന് അവളെ വേണ്ട, ഗൗരിയെ വേണ്ട എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് പണിയായിരിക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണെങ്കിലും എട്ടിന്റെ പണി തന്നെ കൊടുക്കേണ്ട കാര്യം വരും. കാരണം ഇനി ശങ്കറിനെ പേടിക്കേണ്ട അവസ്ഥയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ വരുന്നതും അപ്പൊ ഇതന്നെ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ അഫ്സർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ ശങ്കറിനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. കാരണം ശങ്കർ അങ്ങനെ ഉള്ള ഒരാളല്ല, എത്രയൊക്കെ ആണെങ്കിൽ പോലും അയാൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് അയാളുടെ സ്വന്തം ആളാണ് ഗൗരി. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഇപ്പൊ ശങ്കറും ഗൗരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് ഉടനെ തന്നെ തീരും. ഇപ്പം ഗൗരിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ട് ശങ്കർ തിരിച്ചു വരും എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നതും അഫ്സലിനെ മറ്റുള്ളവരെല്ലാവരും വഴക്കു പറയുന്നതും അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ധ്രുവൻ പറയുവാണ്, എന്തൊക്കെയാണെങ്കിലും ശങ്കറിനെയും ഗൗരിയും പിരിഞ്ഞത് കൊണ്ട് തന്നെ അതിന് അകത്ത് കയറി ഗോൾ അടിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ചാൻസ് ആണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗൗരിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു, ഇപ്പൊ ശങ്കറിന് ഗൗരിയെ വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോയാൽ പോലും ഗൗരിക്ക് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശങ്കർ അവിടെ ഓടി വരും. അങ്ങനെ ശങ്കർ ഓടി വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം ശങ്കർ വിചാരിച്ചിരിക്കുന്നത് ശങ്കറിന്റെ വടക്കുന്നാഥ കൊണ്ട് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഗൗരി എന്നാണ് ശങ്കർ ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്ലാനൊന്നും അതിന്റെ അകത്ത് കയറി വർക്കൗട്ട് ആവാനായിട്ട് ചാൻസ് ഇല്ല എന്നൊക്കെയുള്ള സംസാരങ്ങളും അപ്പൊ പിന്നെ അവർക്ക് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇതിന്റെ കൂടെ തന്നെ ധ്രുവം പറയുവാണ്, ഞാൻ പണി ഉണ്ടാക്കാൻ പോകും, ഞാൻ എന്തായാലും എട്ടിന്റെ പണി തന്നെ കൊടുക്കും, പക്ഷെ കൊടുക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും പ്രൊഫസറിനെ ഒരു സഹായം എന്ന രീതിയിലായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് അവർ ചോദിക്കുവാണ്, എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ധ്രുവൻ പറയുന്നു, ഞാനൊരു കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ കല്യാണവും പ്രൊഫസറിനെ സഹായം ചെയ്യുന്നു എന്ന് തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ ഉടനെ പറയുവാണ്, ഞാൻ ആരതിയെ കല്യാണം കഴിക്കാൻ പോവാണ്, ഞാൻ ശിവാനിയെ ഒരിക്കലും മറക്കത്തില്ല, എനിക്ക് ഞാൻ സ്നേഹിച്ച ആദ്യത്തെ പെണ്ണ് ശിവാനിയായിരിക്കും, അവളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, പക്ഷേ ആരതിയെ ഞാൻ കല്യാണം കഴിക്കും. കാരണം അന്ന് ആരതിയുടെ അടുത്ത് ഒരു വട്ടം ഞാൻ ഇഷ്ടം ആണ് കല്യാണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ആരതിയെ തന്നെ എന്നെ കൊണ്ട് സോറി തന്നെ പറയിപ്പിച്ചതാണ്, അതൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരതിയെ കല്യാണം കഴിച്ച് ഞാൻ ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ധ്രുവ നിൽക്കുവാണ്. അപ്പൊ ഈ പ്ലാനിലെല്ലാം അഫ്സൽ പറയുന്നുണ്ട്, നീ വലിയൊരു തീക്കളത്തിലേക്കാണ് ചാടാൻ പോകുന്നത്, കാരണം ശങ്കർ എന്തായാലും എന്തെങ്കിലും പ്രശ്നം നീനെ തടയും, എന്തൊക്കെയാണെങ്കിലും ധ്രുവൻ എന്തായാലും ഒരു പണി കിട്ടും എന്ന് തന്നെ ഉറപ്പാണ്. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരതിയും കൊണ്ട് ഗൗരി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ആരതിയുടെ കൈയൊക്കെ മുറിഞ്ഞത് കൊണ്ട് തന്നെ ഗൗരി പറയുവാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു കുഴപ്പവും വരത്തില്ല, ഇഞ്ചക്ഷൻ മാത്രമേ വരത്തുള്ളൂ, വേണ്ട എനിക്ക് സ്റ്റിച്ചിടോ ചേച്ചി, സ്റ്റിച്ചൊന്നും വേണ്ട എനിക്ക്, ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് മരുന്ന് വെച്ചാൽ മാത്രം മതി, വാ പോവാം എന്നൊക്കെയുള്ള ആരതി ഭയങ്കരമായിട്ട് പേടിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്, പ്രൊഫസർ വിളിക്കുവാണ്. അപ്പോൾ ഗൗരി പറയുവാണ്, അച്ഛൻ ഇനിയിപ്പോൾ വരേണ്ട ആവശ്യമൊന്നുമില്ല, ആ സമയത്ത് അച്ഛൻ കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ വിളിക്കാറ്, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ സമയത്താണ് ഇവരെ അകത്തോട്ട് വിളിക്കുന്നതും നമ്മുടെ ഗൗരിയും ആരതിയും കൂടി അകത്തോട്ട് ചെല്ലുന്നതും. അപ്പോൾ അവർ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. കാരണം ഡോക്ടറെ വിളിച്ച് ഡോക്ടർ തിരിഞ്ഞു നോക്കുമ്പോൾ ഗൗരിയും നമ്മുടെ ആരതിയും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പ്. കാരണം അന്നത്തെ ആ നവീൻ ആണോ ഇത്, പക്ഷെ നവീൻ ആണെന്ന് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ചാൻസും അവിടെ ഇല്ല. കാരണം നവീൻ ഗൗരിയെ കണ്ടിട്ട് പോലും ഒരു തനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്നൊരു ഭാവമൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ പക്ഷെ ഗൗരിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. അപ്പൊ നവീൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്ന സമയത്ത് നവീൻ ചോദിക്കുവാണ്, നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഗൗരി പറയാൻ വേണ്ടിട്ട് പോയത് ആരതി തടഞ്ഞിട്ട് പറയുവാണ്, ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള സംസാരങ്ങളും പിന്നെ ഇത് നിങ്ങൾ വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരതി ഉടനെ ഗൗരിയുടെ അടുത്ത് പറയുകയാണ്, സ്റ്റിച്ചൊന്നും വേണ്ട ചേച്ചി, സ്റ്റിച്ചൊന്നും ഇടണ്ട, കാരണം എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആരതിയുടെ കരയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഡോക്ടർ വഴക്ക് പറയുന്നു, നിർത്തണം അങ്ങോട്ട്, ഇവിടെ വന്നിരിക്കുക, എന്നിട്ട് ആരതിയുടെ അടുത്ത് നല്ല സംസാരത്തില് ഇത് സ്റ്റിച്ചൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല,
സ്റ്റിച്ചിടുമ്പോ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണ്, കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ, 18 വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല എന്നുവെച്ചാൽ ആരതിയുടെ കയ്യിൽ സ്റ്റിച്ചിട്ട് കെട്ടിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഡോക്ടർ മതി മറന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഡോക്ടറിനെ തന്നെ നോക്കി ആരതി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇത് ആരതി നോക്കുമ്പോഴത്തേക്കും ആരതിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ ആരതി ഇപ്പൊ ഡോക്ടറിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ച് ചിരിച്ചിരിക്കുവാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഗൗരി ആരതി തന്നെ നോക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ പറ്റിയത്. ഡോക്ടറിനെ നോക്കുമ്പോൾ ഡോക്ടറെ കാര്യം പറയുന്നുണ്ട്, ആരതി നോക്കുമ്പോൾ ആരതിയും ഡോക്ടറിന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചെറിയ ചെറിയ സംസാരങ്ങളും തിരിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ആരതിയെ കളിയാക്കിക്കൊണ്ട് ഗൗരി പറയുന്നതും അടുത്ത ആഴ്ച ഇനിയിപ്പം ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിന്നെ കാണാനൊന്നുമല്ല നിന്റെ കൈ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് എന്നൊക്കെയുള്ള സംസാരങ്ങളും. പിന്നെ അവർ രണ്ടും കൂടി കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഡോക്ടർ വീണ്ടും വരുവാണ്. പോകുന്ന വഴിക്ക് ആ സമയത്ത് നമ്മുടെ ശങ്കർ നോക്കി സംസാരിക്കുന്നുണ്ട്. ശങ്കർ ഗൗരി അവിടെ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും ശങ്കർ അറിഞ്ഞില്ല. ശങ്കർ പറയുവാണ് ഗൗരി ഇനി എന്തായാലും വരത്തില്ല, കാരണം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അവൾ സോറി പറയാനായിട്ട് തയ്യാറല്ല. ഇനി ഗൗരി ഇല്ലാതെ എനിക്ക് ആ ചാരം കൊണ്ട് കുടുംബത്തിലോട്ട് പോകാനും പറ്റത്തില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യും ഗൗരി ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ജോജുവിൻ്റെ അടുത്തും അജിത്തിൻ്റെ അടുത്തും ശങ്കർ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് അവർ കണ്ടത്, ഗൗരി അവിടെ നിൽക്കുന്ന കാര്യം കണ്ടത്. അങ്ങനെ ഗൗരി നോക്കിയ സമയത്താണ് ഈ ഡോക്ടർ, അതായത് ഡോക്ടർ വന്നത്. ഡോക്ടർ വന്നിട്ട് ഗൗരിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഗൗരിയും ആരാധയും ഈ ഡോക്ടറിൻ്റെ അടുത്ത് നല്ല സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ശങ്കർ പറയുകയാണ് ഇത് ഏതാ ചുള്ളൻ, ഇത് ആരുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ശങ്കറും അവരെ മൂന്നുപേരും കൂടി ഒന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഡോക്ടർ ഹെൽമെറ്റ് മാറ്റിയത്. അപ്പൊ അത് നവീനല്ലേ, അന്ന് അവരുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ സംഭവങ്ങൾ ശങ്കർ ഓർക്കുവാണ്. എന്നിട്ട് ഇവൻ എന്നാ ഇവിടെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ, അതായത് നമ്മൾ നവീൻ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ ഡോക്ടറിനെ അടിക്കാനായിട്ട് ഓടി പോകുന്ന സമയത്ത് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അപ്പൊ ഉടനെ തന്നെ ശങ്കർ ഗൗരിയുടെ അടുത്ത് പോയി ചാടി കടിച്ച് നിൽക്കുവാണ്, നീ എന്തിനാണല്ലേ നീ വരത്തില്ല എന്നൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞ് ഗൗരി ശങ്കറിനെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഗൗരി ശങ്കറിന്റെ കൂടെ പോവാ ഉപേക്ഷിച്ചിട്ടില്ല, പോവാനായിട്ട് തയ്യാറാവാത്തത് ഈ ഡോക്ടറിനെ കണ്ടിട്ടാണ്. അതായത് ശങ്കർക്ക് വിചാരിച്ചിരിക്കുന്നത് ഇത് നവീൻ എന്നാണ്. അപ്പൊ ഈ നവീനെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ ഡോക്ടറിനെ കണ്ടിട്ടാണ് ഗൗരി ഇങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്നെ കളഞ്ഞിട്ട് വീണ്ടും നവീന്റെ കൂടെ പോവാനാണ് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് ഗൗരി ഒരുപാട് വഴക്കു പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഗൗരി ഒരുപാട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഭാര്യയാണ് ഞാൻ, നിങ്ങൾ എന്താ ഈ തോന്നിയ ദിവസം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളും അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അവസാനം ശങ്കർ പറയുവാണ് നീ എന്താ പോവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തായാലും എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും സോറി പറയണം, സോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ തന്നെ ജീവിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇയാളെ ഇനി നവീൻ്റെ കൂടെ കാണാനും പറ്റത്തില്ല, നിന്റെ ആ ഫാമിലി ഫ്രണ്ടിനോട് ജീവിക്കാനും പറ്റത്തില്ല, അതിന്റെ മുന്നോടിയായിട്ടാണ് നീ ഈ കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗൗരിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ തർക്കങ്ങൾക്ക് വഴക്കുകൾക്ക് ഇടയിൽ ശങ്കർ ഉടനെ തന്നെ ഗൗരിയുടെ കൈ കയറി പിടിച്ചിട്ട് പറയുകയാണ്, നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ ചാരങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ, നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബലം പ്രയോഗിച്ച് ഗൗരിയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. കാരണം ശങ്കർ വിചാരിച്ചിരിക്കുന്നത് അത് നവീനാണ്, ശങ്കറിനോട് സ്നേഹം കാണിക്കാത്തത് അല്ലെങ്കിൽ ശങ്കറിന്റെ കൂടെ പോവാത്തത് നവീന്റെ കൂടെ ഇനി പോവാനാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, വിചാരിച്ചുകൊണ്ട് ഗൗരിയോട് അനാവശ്യമായിട്ട് സംസാരിക്കുവാണ് ശങ്കർ. എന്നാ ഗൗരി എന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർ മാറും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ആ ഒരു സംഭവങ്ങൾ, ധ്രുവൻ എന്തായാലും ആരതിയെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പണി കൊടുക്കാനായിട്ട് ഒരു പ്ലാനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരതിക്ക് ഡോക്ടറിന്റെ അടുത്ത് ചെറിയൊരു ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾക്ക് കണ്ടറിയാൻ.